റഷ്യ യുക്രൈൻ യുദ്ധം അനന്തമായി തുടരുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘനാളായി നിലനിന്ന സംഘർഷം തുറന്ന യുദ്ധത്തിലേക്ക് എത്തിയത് 2022 ഉക്രൈനിലെ റഷ്യൻ വംശജരെ മോചിപ്പിക്കാനെന്ന് അവകാശപ്പെട്ടാണ് റഷ്യൻ പട്ടാളം ഉക്രൈനിലേക്ക് കടന്നുകയറിയത്. റഷ്യൻ കടന്നുകയറ്റത്തെ ഉക്രൈൻ ശക്തമായി പ്രതിരോധിച്ചു. സൈനിക ശേഷിയിൽ തങ്ങളുടെ അടുത്തെങ്ങും വരാത്ത ഉക്രൈൻ ആഴ്ചകൾ കൊണ്ട് കീഴടങ്ങും എന്നായിരുന്നു റഷ്യയുടെ കണക്കുകൂട്ടൽ. എന്നാൽ റഷ്യയുടെ കണക്കുകൂട്ടലുകൾ എല്ലാം പിടച്ചിരിക്കുകയാണ്. തങ്ങളെക്കാളും 10 മടങ്ങ് സൈനിക ശക്തിയുള്ള റഷ്യയെ ഉക്രൈന് പ്രതിരോധിക്കുവാനായത് അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും സൈനിക സാമ്പത്തിക പിന്തുണ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ധീരനായകനായി അവരോധിക്കപ്പെടുകയും പുടിൻ അധിനിവേശകനായി മുദ്രകുത്തപ്പെടുകയും ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം റഷ്യക്കെതിരെ തിരിഞ്ഞു. യുദ്ധത്തിനെതിരെ റഷ്യക്കുള്ളിലും പ്രതിഷേധമുണ്ടായി. ഉക്രൈൻ വിജയകരമായി റഷ്യയുടെ ചുവപ്പു പട്ടാളക്കാരുടെ അധിനിവേശം തടയുമെന്നാണ് അന്ന് കരുതിയിരുന്നത്. എന്നാൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിക്കൊണ്ട് ഉക്രൈനിലെ തന്ത്രപ്രധാനമായ അവിത്ക നഗരം ഇപ്പോൾ റഷ്യൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ റഷ്യൻ സൈന്യത്തെ തുരത്തി ഉക്രൈൻ പിടിച്ചെടുത്ത നഗരമായിരുന്നു ഇത്. ഉക്രൈന്റെ വീരോചിതമായ പോരാട്ടത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഈ വിജയം. എന്നാൽ ഇപ്പോൾ ഉക്രൈനെ പിന്നോട്ടടിച്ചുകൊണ്ട് അവ്ദിവ്ക നഗരം കൃത്യമായ സൈനിക നീക്കത്തിലൂടെ റഷ്യൻ സൈന്യം വീണ്ടും പിടിച്ചെടുത്തിരിക്കുകയാണ്. മാസങ്ങൾ നീണ്ട ഉക്രൈന്റെ ചെറുത്തുനിൽപ്പ് വിഫലമായിരിക്കുന്നു. 60 ബോംബുകളാണ് റഷ്യ പ്രതിദിനം നഗരത്തിൽ വിക്ഷേപിച്ചത്. ഗത്യന്തരമില്ലാതെ ഉക്രൈന് ഇവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. റഷ്യൻ സേനയെ ചെറുക്കാനുള്ള ആയുധശക്തി ഉക്രൈന് ഇല്ലായിരുന്നു. സർവശക്തിയോടും കൂടി ആഞ്ഞടിക്കുന്ന റഷ്യ ഉക്രൈന്റെ സൈനിക മുൻനിരയെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധം നീണ്ടുപോകുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം നടത്തുവാൻ ഉക്രൈന് കഴിയുന്നില്ല. ഉക്രൈന് സൈനിക സഹായം ലഭിക്കുന്നതിൽ വരുന്ന താമസമാണ് അവ്ദിവ്ക നഗരം കൈവിട്ടു പോകുവാൻ കാരണമെന്നാണ് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറയുന്നത്. എന്നാൽ ഇപ്പോൾ 2 റഷ്യൻ ഉക്രൈൻ യുദ്ധം കടക്കുമ്പോൾ ഉക്രൈന്റെ വിജയ സാധ്യത കുറഞ്ഞു വരികയാണ്. യുദ്ധഭൂമിയിൽ കാര്യമായ മുന്നേറ്റം നടത്തുവാൻ 3 പോരാട്ടം കൊണ്ട് ഉക്രൈന് സാധിച്ചിട്ടില്ല. അതിനു പുറമെ ഉക്രൈൻ പട്ടാളത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഉക്രൈൻ പ്രതിരോധത്തിന്റെ നട്ടെല്ലൊടിക്കുകയാണ്. ഉക്രൈൻ പട്ടാളത്തിൽ നൽകുന്ന സാമ്പത്തിക സഹായവും അമേരിക്കയ്ക്ക് ബാധ്യതയായിരിക്കുകയാണ്. ഉക്രൈനും ഇസ്രയേലിനും ഗാസയിൽ സഹായം എത്തിക്കുന്നതിനുമായി $95 ബില്യൻ സാമ്പത്തിക സഹായം നൽകുവാനുള്ള ബില്ല് അമേരിക്കൻ സെനറ്റ് പാസാക്കിയെങ്കിലും ഉക്രൈന് കൂടുതൽ ധനസഹായം നൽകുവാനുള്ള നീക്കത്തിനെതിരെ വലതുപക്ഷ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ വലതുപക്ഷ പാർട്ടിയായ റിപ്പബ്ലിക്കന്മാർ ആദ്യം മുതലേ ഉക്രൈൻ ഇത്രയും സൈനിക സഹായം നൽകുന്നതിന് എതിരായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്കും വാഗ്ദാനം ചെയ്ത തുക ഉക്രൈന് നൽകുവാൻ കഴിയുന്നില്ല. സത്യത്തിൽ ഈ അവസരം കാത്തിരിക്കുകയായിരുന്നു വ്ളാദിമിർ പുടിൻ. ഉക്രൈന്റെ പക്കലുള്ള ആയുധങ്ങളും നാറ്റോ രാജ്യങ്ങൾ നൽകിയ സാമ്പത്തിക സഹായങ്ങളും തീർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് റഷ്യ ആഞ്ഞടിച്ചിരിക്കുന്നത്. അടുത്ത വർഷം കൊണ്ട് ഉക്രൈനെ പൂർണ്ണമായും അടിയറവ് പറയിക്കാനാണ് റഷ്യയുടെ കണക്കുകൂട്ടൽ. റഷ്യ ഉടൻ തന്നെ കൂടുതൽ ട്രൂപ്പുകളെ യുദ്ധമുഖത്ത് വിന്യസിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉക്രൈൻ മുട്ടുകുത്തിയാൽ അത് അമേരിക്കയുടെ മുഖത്തേൽക്കുന്ന അടിയായിരിക്കും. റഷ്യയ്ക്കും മേഖലയിൽ തങ്ങളുടെ അപ്രമാദിത്വം നിലനിർത്തണമെങ്കിൽ ഇവിടെ യുദ്ധം ജയിച്ചേ തീരൂ.